ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കൺഫോർമേഷൻ ആൻഡ് കോൺഫിഗറേഷനാണ്. വളരെ സിമ്പിളായ ഒരു ടോപ്പിക്കാണെങ്കിലും ചെറിയൊരു കൺഫ്യൂഷനും നമുക്കുണ്ടാവാറുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റീരിയോ ഐസോമർസം എന്ന് പറഞ്ഞാൽ ഐസോമേഴ്സിന് സെയിം സ്ട്രക്ചറാണ്, ബട്ട് ഡിഫറെൻ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ്, അതിനെയാണ് സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. അത്തരം ഫിനോമിന എന്ന് പറയുന്ന പേരാണ് സ്റ്റീരിയോ ഐസോമറിസം. ഐസോമേഴ്സ് ഹാവിങ് ദ സെയിം സ്ട്രക്ചർ ബട്ട് ഡിഫറെൻ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഓർ ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് ആർ കോൾഡ് സ്റ്റീരിയോ ഐസോമേഴ്സ് ആൻഡ് ദ ഫിനോമിനൻ ഈസ് കോൾഡ് സ്റ്റീരിയോ ഐസോമറിസം. ഇത് രണ്ട് ടൈപ്പാണുള്ളത്. ഫസ്റ്റ് വൺ കൺഫോർമേഷണൽ ഐസോമേഴ്സ്, സെക്കൻഡ് വൺ കോൺഫിഗറേഷണൽ ഐസോമേഴ്സ്. കൺഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് അറൈസസ് ഡ്യൂ ടു ഫ്രീ റൊട്ടേഷൻ അബൌട്ട് സിംഗിൾ ബോണ്ട്. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് പ്രസൻ്റ് ആയിരിക്കും. കൺഫോർമേഷൻസ് ആർ ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് ഇൻ എ മോളിക്യൂൾ വിച്ച് ആർ ഇൻറ്റർ കൺവേർട്ടബിൾ ബൈ ദ റൊട്ടേഷൻ അബൌട്ട് സിംഗിൾ ബോണ്ട്. അതായത് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിലുള്ള ഡിഫറൻസ്, അതാണ് കൺഫോർമേഷനോട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എക്സാമ്പിളിലൂടെ കൂടുതൽ മനസ്സിലാക്കാം. ഈ കൺഫോർമേഷൻസിൻ്റെ കേസിൽ, അതായത് ഒരു കൺഫോർമേഷനിൽ നിന്ന് മറ്റൊരു കൺഫോർമേഷനിലേക്ക് മാറുമ്പോൾ വിത്തൗട്ട് എനി ക്ലീവേജ് ആൻഡ് ഫോർമേഷൻ ഓഫ് ബോണ്ട്, ക്ലീവേജോ ഫോർമേഷനോ നടക്കുന്നില്ല. അതേപോലെ തന്നെ ഇൻറ്റർ കൺവേർഷൻ എന്ന് പറയുന്നത് നോർമലി ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. റിലേറ്റീവ് സ്റ്റഡി ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് കൺഫോർമേഷൻ പോസിബിൾ ഫോർ സെയിം മോളിക്യൂൾ ഈസ് നോൺ ആസ് കൺഫോർമേഷണൽ അനാലിസിസ്. അപ്പോൾ കൺഫോർമേഷൻ നമ്മുടെ എക്സാമ്പിൾ സ്ട്രക്ചർ ഓഫ് ഈഥേൻ ആണ്. നമുക്കറിയാം മോളിക്കുലർ ഫോർമുല C2H6 ആണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് ലഭിക്കുന്നത്. ഈ രണ്ട് കാർബണിൻ്റെ ഇടയിലും പ്രസൻ്റ് ആയിരിക്കുന്നത് ഒരു സിംഗിൾ ബോണ്ടാണ്. ഈ രണ്ട് സൈഡിലുമുള്ള കാർബണിലെ ഹൈഡ്രജന് ടോപ്പ് ബോട്ടം എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. പക്ഷേ എന്ത് വന്നാലും അതിൻ്റെ ആ കാർബൺ കാർബൺ ബോണ്ട് എന്ന് പറയുന്നതിന് ഒരു ചേഞ്ചും വരുന്നില്ല. അതാണ് കൺഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അവിടെ സ്ഥിരമായിരിക്കും. നമുക്ക് മറ്റെന്ത് ചേഞ്ച് വരുത്തണം ും കാർബൺ കാർബൺ ബോണ്ടിന് ഒരു മാറ്റവും സംഭവിക്കില്ല. അതാണ് കൺഫോർമേഷൻ പറയുന്നത്. നെക്സ്റ്റ് ആണ് കോൺഫിഗറേഷൻ. കോൺഫിഗറേഷൻ റെഫേഴ്സ് ടു ദ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ് ദാറ്റ് ക്യാരക്ടറൈസസ് എ പെർട്ടിക്കുലർ സ്റ്റീരിയോ ഐസോമർ. അതായത് നമുക്ക് ഏകദേശം ഒരു 3D അറേഞ്ച്മെൻറ്റാണ് ആറ്റത്തിൻ്റെ നമുക്ക് ഈ കോൺഫിഗറേഷനിലൂടെ ലഭിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് മോളിക്യൂൾ ഓഫ് മീഥേൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 2D ആൻഡ് 3D കോൺഫിഗറേഷൻസ് നമുക്ക് നെക്സ്റ്റ് നോക്കാം. പിന്നെ ഈ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ക്ലീവേജും റീഫോർമേഷനും സാധ്യതയുണ്ട്. ഒരു കോൺഫിഗറേഷനിൽ നിന്ന് മറ്റൊരു കോൺഫിഗറേഷനിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ബോണ്ട് ഫോർമേഷനും അതേപോലെ തന്നെ ക്ലീവേജും നടക്കാം. ഇൻറ്റർ കൺവേർഷൻ എന്ന് പറയുന്നത് വളരെ അധികം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതാണ് കൺഫോർമേഷനും കോൺഫിഗറേഷനും തമ്മിലുള്ള പ്രധാന ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. മീഥേൻ എടുത്തു കഴിഞ്ഞാൽ കാർബണ് 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 2D സ്ട്രക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് 2D അപ്പോൾ 3D എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഇതാണ് 3D സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ ബോട്ടം ടോപ്പുമായിട്ടുള്ള ഹൈഡ്രജനെ കാണിക്കുന്നുണ്ട്. 2 ഹൈഡ്രജൻ അത് കൂടാതെ തന്നെ ഉണ്ട്. ഇങ്ങനെ കാണിക്കുന്ന ഇതാണ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈഥേൻ ആണ്. ഇത് 2D സ്ട്രക്ചർ ഓഫ് ഈഥേൻ ആണ്. അതിൻ്റെ 3D സ്ട്രക്ചർ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ എഴുതുന്നതാണ് 3D സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇൻറ്റർ കൺവേർഷൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രോസസ്സാണ് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൺഫോർമേഷൻ ഓഫ് സൈക്ലോഹെക്സെയിൻ. അതിൻ്റെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ചെയർ ഫോമാണ് മോസ്റ്റ് സ്റ്റേബിൾ ഫോം. അതിനുശേഷം ട്വിസ്റ്റ് ബോർഡ് ഫോം, ദെൻ ബോർഡ് ഫോം, അറ്റ് ലീസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളത് ഹാഫ് ചെയർ ഫോമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് കൺഫോർമേഷൻ ഓഫ് സൈക്ലോഹെക്സെയിൻ. എപ്പോഴും ചോദിക്കാറുണ്ട്. ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളത് ചെയർ ഫോമും ലീസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളത് ഹാഫ് ചെയർ ഫോമുമാണ്. ട്വിസ്റ്റ് ബോട്ടാണ് സെക്കൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ളത്.
Then conformation of 1,2 disubstituted cyclohexane. 1,2 substituted ആണ്. So trans EE, then cis AE or EA, then trans AA. അതാണ് അതിൻ്റെ ഓർഡർ. EE എന്ന് പറഞ്ഞ് ഇക്വറ്റോറിയലും എ എക്സിയൽ ഇക്വറ്റോറിയൽ, അതാണ് ഓർഡർ. 1,2 ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് തന്നെയാണ് 1,4 കേസിലും വരുന്നത്. രണ്ടിനും സെയിം ആൻസർ ആണ്. ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് ട്രാൻസ് ഇക്വറ്റോറിയൽ ഇക്വറ്റോറിയലും ലീസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളത് ട്രാൻസ് ആക്സിയൽ ആക്സിയൽ ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് 1,3 കേസിലുള്ള വ്യത്യാസം സിസ് ഇ ആണ് ഏറ്റവും സ്റ്റേബിൾ, ദെൻ ട്രാൻസ് എ ഇ ഓർ ഇ എ. ലീസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളത് സിസ് എ എ ആണ്. ഇവിടെ ഒരു വ്യത്യാസമുള്ളത് ആദ്യം വരുന്നത് സിസ് ആണ്, ട്രാൻസ് അല്ല എന്നുള്ളത് പ്രത്യേകം ഓർത്തു വയ്ക്കുക. 1,3 ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ്. ദെൻ 1,4 കേസിൽ ഞാൻ പറഞ്ഞു സെയിം ആസ് 1,2 ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രോബ്ലംസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, തീർച്ചയായും ഞാൻ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ചെയ്യാൻ തരുന്നതാണ്. അതിൻ്റെ സൊല്യൂഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. വരുന്ന എക്സാമുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും നിങ്ങളത് കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.